ഇതിലെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എല്ലാവരും അവഗണിക്കുന്നതും അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഒന്നുമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ആയിരിക്കും പലപ്പോഴും പല രോഗങ്ങളുടെയും കാരണം. അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ, കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിക്കൊണ്ടുള്ള അവയവങ്ങളിലൊന്നാണ് എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വൈറ്റൽ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് കരളിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മർമ്മ കാര്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഹൃദയവും ശ്വാസകോശവും ഒക്കെ നമ്മുടെ മർമ്മകാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മർമ്മസ്ഥാനം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മർമ്മസ്ഥാനത്തിൻ്റെ അത്ര തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കരൾ. അപ്പോൾ കരളിലുണ്ടാകുന്ന അടിഞ്ഞുകൂടുന്ന, അമിതമായി കൊണ്ട് അടിഞ്ഞുകൂടുന്നത് ഫാറ്റിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം കൂടുതലാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് കാർബോഹൈഡ്രേറ്റിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഫാറ്റി ലിവർ ഇൻക്രീസ് ആകുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവറുകളാണ് ഉള്ളത്. ഒന്ന് പ്രധാനമായി കൊണ്ടും ആൽക്കഹോളിക് ഫാറ്റി ലിവറും, പിന്നൊന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. ഇതിലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഒരു കാലത്ത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നോൺ ആൽക്കഹോളിക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് കള്ള് കുടിക്കണമെന്നില്ല ഫാറ്റി ലിവർ വരാന് എന്നർത്ഥം. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന്, അല്ലെങ്കിൽ നമുക്ക് പല രോഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഗൈനക്കോളജി ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാറ്റി ലിവറിൻ്റെ സാധ്യത അല്ലെങ്കിൽ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ തെറ്റായ ജീവിത രീതിയും അതുപോലെ തന്നെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ ആധുനികതയിലുള്ള ഭക്ഷണങ്ങളുമാണ് പലപ്പോഴും നമ്മളെ ഫാറ്റി ലിവർ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ ലിവറിൽ ഫാറ്റ് അമിതമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലിവറിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ധർമ്മം കുറയും. അതായത് കരൾ ചെയ്യുന്ന ഫംഗ്ഷൻസിലെ ഏറ്റവും മർമ്മപ്രധാനമായിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫിൽട്രേഷൻ എന്നുള്ളത്. പിന്നൊന്ന് ഡൈജഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ടും ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള ബൈൽ പിഗ്മെൻറ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും ലിവറിൽ ഒരു മുഖ്യ പങ്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് എന്താ വെച്ചാൽ ഫിൽട്രേഷനിൽ തന്നെ വരുന്നതാണ് ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കരളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിന്നെ കരൾ നമ്മുടെ ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു സ്പേസും കൂടിയാണ് കരൾ എന്നുള്ളത് മറന്നു പോകുന്നുണ്ട് പലപ്പോഴും. ഈ ഫിൽട്രേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പറഞ്ഞല്ലോ കരളാണ് നമ്മുടെ ഏറ്റവും വലിയ ഓർഗൻ. ഈ ഓർഗൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ജോലിയാണ് ഫിൽട്രേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയിലൂടെ വരുന്ന ബ്ലഡ്, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലൂടെ വരുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ഒക്കെ കരളിലെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന ഈ ഞരമ്പിലൂടെ കയറി ഇറങ്ങും. അങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്നും ബ്ലഡിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അതിൽ ന്യൂട്രിയൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, ടോക്സിൻസ് ഉണ്ടാവും, മെഡിസിൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള പല സാധനങ്ങളും ഉണ്ടാകും നമ്മുടെ ഈ ഒരു ദഹന വ്യവസ്ഥയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ബ്ലഡിൽ. ആ ബ്ലഡ് വന്നിട്ട് കരളിലൂടെ കയറി ഇറങ്ങുമ്പോൾ ആ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് ന്യൂട്രിയൻസിനെയും അതുപോലെ തന്നെ മിനറൽസിനെയും ഒക്കെ വേർതിരിച്ചെടുക്കുകയും അതുപോലെ തന്നെ പ്രോട്ടീനെ വേർതിരിച്ചെടുക്കണം, കാർബോഹൈഡ്രേറ്റിനെ വേർതിരിച്ചെടുക്കണം, കരളിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റിന്, അതായത് നമ്മുടെ എനർജി സ്റ്റോറേജും കൂടിയാണ് കരൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റിനെ, ഗ്ലൂക്കോസിനൊക്കെ സ്റ്റോർ ചെയ്തെടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സിങ്ങിലൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനം പല രൂപത്തിലാകുമ്പോൾ, അതായത് ദഹന വ്യവസ്ഥ എന്നുള്ളത് തകരാറിലാകുമ്പോൾ എന്തുണ്ടാകും, കരളിലേക്കൂടെ കയറി ഇറങ്ങുന്ന ബ്ലഡിൽ ആ കരളിന് താങ്ങാവുന്നതിലും അധികം ടോക്സിസിറ്റി എന്നുള്ളത് കയറി ഇറങ്ങും. അതായത് കാർബോഹൈഡ്രേറ്റും മറ്റുള്ള മിനറൽസുകളും കെമിക്കലുകളും ഒക്കെ അതിലുണ്ടാകും. പലതരത്തിലുള്ള മരുന്നുകളുണ്ടാകാം, അശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ഉണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ലിവറിൽ സ്റ്റോറേജായി കിടന്നുകൊണ്ട് ലിവറിലെ ഫാറ്റ് അധികമാകുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവുക. ഫാറ്റി ലിവർ ഉണ്ടാകും, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഉണ്ടാകും. പിന്നെ ഫാറ്റ് ഇൻഫിൽട്ടർ ആകുന്ന കണ്ടീഷൻ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൻ്റെ ശുദ്ധി കുറയുകയും, അതായത് രക്തത്തിലെ ടോക്സിസിറ്റിയുടെ അളവ് വളരെയധികം കൂടുകയും, അപ്പോൾ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതുപോലെ തന്നെ ന്യൂട്രിയൻസും, പിന്നെ രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട ഹോർമോണുകളുടെ ഒക്കെ പ്രവർത്തനം ഇതുവഴി, അതായത് ബ്ലഡിലുണ്ടാകുന്ന ടോക്സിസിറ്റി കാരണം എന്തുണ്ടാകും, ഇതൊക്കെ എന്താകും, തകരാറിലാകും. സ്വാഭാവികമായിട്ടും നമ്മുടെ പല അവയവങ്ങളുടെയും പ്രവർത്തനക്ഷമമായി കൊണ്ടിരിക്കും. ഇത് സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആർത്തവ തകരാറിലാണ് ഈ പ്രശ്നം ആദ്യം അവർക്ക് കാണിക്കുക. സ്വാഭാവികമായിട്ടും ആർത്തവ തകരാറ് എന്നുള്ള പ്രശ്നം വരുമ്പോൾ എന്തുണ്ടാകും,
അതിനനുബന്ധമായിക്കൊണ്ട് അവർക്ക് ഗൈനക്കോളജി ഡിസോർഡേഴ്സ്, ഗൈനക്കൽ ഡിസോർഡേഴ്സ് ആയിക്കൊണ്ടുള്ള ഫൈബ്രോയിഡ്, യൂട്രസ്, അഡിനോമയോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഇത് തന്നെ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിലും സ്ത്രീകളാണ് എന്നുണ്ടെങ്കിലും ഒരുപോലെ കാണപ്പെടുന്നത്, അവർക്ക് ദഹനം വളരെ കുറയുന്നതുമായിട്ട് അവർക്ക് ഫീലിംഗ് ഉണ്ടാകും, ഭക്ഷണത്തിനോടൊരു വിരക്തി ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചത്ത് എന്തോ ഒരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെയുള്ള ഫീലിംഗ് ഉണ്ടാകും, പലപ്പോഴും നെഞ്ചത്ത് വേദന അനുഭവിക്കും. പല ആളുകളും അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഇ സി ജി ഒക്കെ എടുക്കും, കാരണം നെഞ്ചത്ത് വേദന ഉണ്ടായി സ്വാഭാവികമായിട്ട് നമ്മളത് ചെയ്യുമല്ലോ. പക്ഷേ അപ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു, ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ പറയും, അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ ആണെന്ന് പറയും. ആ ഫാറ്റി ലിവർ ആണെന്ന് പറയുമ്പോൾ അതിനെ അവഗണിക്കുന്നതാണ് പലപ്പോഴും നമ്മളെ വലിയ രോഗങ്ങളിലേക്ക്, പ്രമേഹത്തിലേക്ക് കൊണ്ടെത്തിക്കാം, ഷുഗറിലേക്ക് കൊണ്ടെത്തിക്കാം, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കാം, പിന്നെ വാതരോഗങ്ങളിലേക്ക് എത്താം, എങ്ങനെ ഏതിലേക്ക് വേണമെങ്കിലും എത്താം. ഒരു പക്ഷേ ഇ സി ജി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഹാർട്ട് ഡിസീസ് ഒന്നും ഇല്ല എന്ന് ഡോക്ടർമാർ നിർണ്ണയിക്കുകയും ഫാറ്റി ലിവർ മാത്രമുള്ളൂ എന്ന് പറയുകയും ആ ഫാറ്റി ലിവറിനെ നമ്മൾ അവഗണിച്ച് വിടുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ഹാർട്ട് അറ്റാക്കിലേക്ക് ചെന്നെത്തുന്നതിനും കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ രക്തശുദ്ധീകരണം എന്നുള്ളത് അല്ലെങ്കിൽ ബ്ലഡ് ഡിറ്റോക്സിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം. കാരണം രക്തത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെ ജീവനം പ്രീണനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ജീവിപ്പിക്കുന്നതും പ്രീണിപ്പിക്കുന്നതും ബ്ലഡാണ്. ഇനി നമ്മുടെ രക്തത്തിൽ നിന്നാണ് മറ്റൊരു രക്തം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രത്യുൽപാദനത്തിന് രക്തത്തിൻ്റെ ധർമ്മം എന്നുള്ളത് വളരെ വലുതാണ്. നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ രക്തമാണ് എടുത്ത് പരിശോധിക്കുന്നത്. അല്ലാതെ ആദ്യം ഇനീഷ്യലി സ്റ്റേജിൽ നമ്മൾ എല്ലാം ബ്ലഡിൽ വേർതിരിച്ചിട്ടാണ് നോക്കുക. ബ്ലഡിലെ പ്ലാസ്മയെ വേർതിരിച്ചിട്ട് അതിൽ കൊളസ്ട്രോൾ ഉണ്ടോ, അതിൽ ഹോർമോൺ ഉണ്ടോ, അതിൽ വൈറ്റമിൻസ് ഉണ്ടോ, അതിൽ മിനറൽസ് ഉണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും രക്തമാണ് ആധാരം. അപ്പോൾ ആ രക്തത്തിനെ ശുദ്ധിയാക്കി നിർത്തുക എന്നുള്ളത് മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ രക്തത്തിൻ്റെ ശുദ്ധി കുറയുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ ശുദ്ധി കുറയുന്നത് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ജീവിതശൈലി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും നമ്മളൊരു മാറ്റങ്ങൾ വരുത്താൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല, ഫാറ്റി ലിവർ നമുക്കൊരിക്കലും ശരിയാകില്ല. അശാസ്ത്രീയമായ രീതിയിൽ അനിയന്ത്രണമായിക്കൊണ്ടുള്ള ഭക്ഷണ രീതിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭക്ഷണത്തിനെ നമ്മൾ നിയന്ത്രിക്കണം. നമുക്ക് ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം നമുക്ക് കഴിക്കാം. നമ്മുടെ ലിവർ പണി മുടക്കാൻ തുടങ്ങി എന്നുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലെങ്കിലും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും, ഒരുപാട് അസുഖങ്ങളിലേക്ക് അത് നമ്മളെ വഴിവെക്കും. അപ്പോൾ ഫാറ്റി ലിവർ എന്നുള്ളതിനെ സീരിയസ് ആയിട്ട് കാണുകയും അതിനെ നമ്മൾ നമ്മുടെ ഭക്ഷണ നിയന്ത്രണം, ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ കുറേ കൊഴുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കിയുകൊണ്ട് മാത്രം നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിക്കണം. പരമാവധി രാത്രിയിലെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ള, കാരണം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ രാത്രിയിലാണ് നമ്മൾ എല്ലാ കുപ്പത്തൊട്ടിയും വയറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റുന്നത്. ഞാനടക്കമുള്ള നമ്മുടെ മനുഷ്യ സമൂഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഭക്ഷണത്തിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം രാത്രിയിൽ നമ്മൾ ഭക്ഷണം കാര്യമായിട്ടൊന്നും കഴിക്കാതെ, അതായത് വൈകുന്നേരം 7 മണിക്ക് ശേഷം കാര്യമായ ഭക്ഷണം ഒന്നും കഴിക്കാതെ എന്തെങ്കിലും വെള്ളമോ പാലോ അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴമോ ആപ്പിളോ എന്തെങ്കിലും കഴിച്ച് കിടക്കുന്ന ഒരു ശീലം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ശമനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.